പത്തിനും ഇരുപതിനും ഇടയിലുള്ള ഏത് രണ്ട് സംഖ്യകളും എങ്ങനെ എളുപ്പം ഗുണിക്കാമെന്നുള്ളതാണ്. പത്തിന്റെ ഇരുപതിന്റെ ഇടയിലുള്ള ഏത് രണ്ട് സംഖ്യ എടുക്കുക, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു നമ്പേഴ്സ് ബിറ്റ്വീൻ 10 and 20. നമുക്ക് പന്ത്രണ്ട് ഗുണിക്കണം 13. നമ്മൾ താഴത്തെ എഴുതി 12 എഴുതി 13 എഴുതി താഴത്തെ എഴുതി ഗുണിക്കണം, അതൊന്നും വേണ്ട. ഇതിന്റെ യൂണിറ്റ് പ്ലേസ് മാത്രം ഇൻറ്റു ചെയ്താൽ മതി. ഒറ്റയുടെ സ്ഥാനത്താക്കം മാത്രം ഗുണിക്കുക, 2 ഗുണിക്കണം 3 6. പിന്നീട് ഈ സംഖ്യ ഫുള്ളായിട്ട് എടുക്കുക, 12 കൂടി ഈ 3 കൂട്ടിയാൽ മതി, 12 3 15. അല്ലെങ്കിൽ 13 രണ്ട് കൂട്ടാ സെയിം ആൻസർ ആണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് 13 × 14 ഒറ്റയുടെ തിരിച്ചിട്ട് മാത്രം ഇൻറ്റു ചെയ്യാം. ഈ 3 4 മാത്രം ഗുണിക്കുക, 3 × 4 12. 12 രണ്ട് മാത്രം ഇടുക, ബാലൻസ് 1 ഉണ്ടാവും. ഈ 13 കൂടെ ഈ 4 ആഡ് ചെയ്യുക, 13 കൂടുന്ന 4 17, 17 ബാലൻസ് 1 ഉണ്ടല്ലോ, 17 1 18. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഏത് പ്രോബ്ലം ആയിക്കോട്ടെ, 16 കുടിക്കണം 16, ഈ 4 6 മാത്രം ഇൻറ്റു ചെയ്യാം, 4 ഗുണിക്കണം 6 24, ബാലൻസ് 2 ഉണ്ടാവുമല്ലോ. 14 ഈ 6 ആഡ് ചെയ്യാം, 14 6 20, 20 ഈ 2 22. വളരെ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഏത് സംഖ്യ ആയിക്കോട്ടെ, പക്ഷെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് നമ്പേഴ്സും 10 ഇരുപതിന്റെയും ഇടയിലായിരിക്കണം എന്ന് മാത്രമാണ്. അവിടെ നമുക്കെടുക്കാം 18 × 19. എന്ത് ചെയ്യാം, 8 9 അത് മാത്രം ഇൻറ്റു ചെയ്യാം. 8 × 9 നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കൈയിന്റെ വിരൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. 8 × 9 കൈ വിരൽ ഉപയോഗിച്ച് നമ്മൾ ആദ്യം മുമ്പേ പഠിച്ചിട്ടുണ്ട്. 8 × 8 72, 72 2 മാത്രം ഇടുക, ബാക്കി 7 ആളുണ്ട്. ഇനി 18 7 25, 25 9 34. 18 9 കൂട്ടുക, അതിന്റെ കൂടി ബാലൻസിന്റെ കൂട്ടുക, നമുക്ക് എളുപ്പം വഴി 12 കൂടി 7 കൂട്ടുക, 12 കൂടി 7 25, 25 9 34. 16 ഗുണിക്കണം 16 ആയിക്കോട്ടെ, പട്ടയുടെ സ്ഥാനത്തൊക്കെ മാത്രം ഗുണിക്കുക, 6 6 36 6 ബാലൻസ് 3, 16 6 കൂട്ടുക, 16 6 22, 22 3 25. ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പം ഈ മൾട്ടിപ്ലിക്കേഷൻ സാധ്യമാണ്. ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യുക, നമുക്ക് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്, വളരെ സിമ്പിളായി നമുക്ക് കണക്ക് ചെയ്യാം. ഓക്കേ.